അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രാ വീഡിയോയാണ് പോണത്. തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിന്ന് അജ്മാനിലെ അൽസോറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോണത്. അവിടെ നല്ല പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു ഏരിയയാണ്. അവിടേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഏരിയ ഒരു ഭാഗം കാണുമ്പോൾ നമുക്കൊരു മൂന്നാറ് തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഒരു പ്രതീതി നമുക്ക് തോന്നും. അതേപോലെ നല്ല പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. നമ്മളിപ്പോൾ ഷാർജയിലാണ്, ഷാർജയിൽ നിന്ന് നമുക്ക് അജ്മാനിലേക്ക് പോവാം. ഇപ്പം നമ്മൾ അൽസോറയിലേക്ക് കടന്നു, ഏരിയയിലേക്ക് കടന്നു. അപ്പോൾ അവിടെ ഈ രണ്ട് സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡിലും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ നമ്മൾ അൽസോറയിലെത്തും. അൽസോറയിലെ മറീന വണ്ണിലാണ് ഈ പാർക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ അൽസോറയിലെ മറീന വണ്ണിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് എൻട്രി ചെയ്യണം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പച്ചപ്പുള്ളൊരു സ്ഥലമാണിത്. ഇതിലെ കുട്ടികൾക്കുള്ള പാർക്കും കളിസ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈവനിങ്ങിലാണ് ഓപ്പൺ ആവുക. Oh,
കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ രാത്രിയാണ് നമുക്ക് ഓപ്പൺ ആവുള്ളൂ. അതേപോലെ തന്നെ അത്യാവശ്യം ഫുഡും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ എല്ലാതര സൗകര്യങ്ങളും നമുക്കുണ്ട്. ബാത്റൂമും കാര്യങ്ങളും എല്ലാ വാഷ്റൂമും എല്ലാതും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണോ നമ്മൾ നിൽക്കണേന്ന്. അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ് ഉള്ളത്. ഇപ്പം നാടിനെ മിസ് ചെയ്യുന്നവരും അതേപോലെ പച്ചപ്പ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. ഈ പാർക്കിൻ്റെ ഉള്ളിൽ കിടക്കാൻ വേണ്ടി എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അജ്മാനിലെ മൂന്നാറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.